അങ്ങനെ ആദ്യ സീസണിൽ തന്നെ ഫൈനലിൽ പ്രവേശിച്ച് ഹർദിക് പാണ്ഡ്യയുടെ ഗുജറാത്ത്. നമുക്കറിയാം, ഈ ഓപ്ഷന് ശേഷം കടലാസിൽ വലിയ കരുത്തരുന്നൊന്നും അധികം പേര് വാഴ്ത്താത്ത ടീമായിരുന്നു ഗുജറാത്ത്. പക്ഷേ മില്ലർ ഒരിക്കൽ കൂടി കില്ലർ മില്ലർ ആയപ്പോൾ അസാധ്യമെന്ന് കരുതിയ ചില മത്സരങ്ങൾ അവർ ജയിച്ചു കയറി. ആദ്യ ഇലിമിനേറ്ററിലും മില്ലർ ടീമിന്റെ രക്ഷകനായി. മില്ലറെ സംബന്ധിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതാപകാല ഐ പി എൽ പ്രകടനങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സീസണായിരുന്നു ഇത്. 7 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഐ പി എൽ സീസണിൽ മില്ലർ 400-ൽ കൂടുതൽ റൺസ് നേടുന്നത്. എന്താണെങ്കിലും നെഹ്റയുടെ കടലാസിലെ കണക്കുകൂട്ടലുകൾ പിഴച്ചില്ല. മറ്റ് ടീമുകളിൽ ശരാശരി പ്രകടനം മാത്രം പുറത്തെടുത്തിരുന്ന പലരും ഗുജറാത്തിൽ ഹീറോസായി. ആദ്യ സീസണിൽ തന്നെ അവർ ഫൈനൽ കളിക്കാൻ പോകുന്നു. അതുമാത്രമല്ല, അവർ ഫൈനൽ കളിക്കാൻ പോകുന്നത് ഗുജറാത്തിലാണ്, അവരുടെ ഹോം ഗ്രൗണ്ടിൽ, സ്വന്തം ജനതയ്ക്ക് മുന്നിൽ. ആദ്യ സീസണിൽ തന്നെ ഒരു ടീമിന് സ്വന്തം ഫാൻസിന് കൊടുക്കാവുന്ന മികച്ച സമ്മാനം. മത്സരത്തിലേക്ക് എത്തുമ്പോൾ മഴ ഭീഷണിയിൽ കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ അരങ്ങേറിയ ആദ്യ ക്വാളിഫയർ. ക്യാപ്റ്റൻ സഞ്ജു സാംസണ് ഒരിക്കൽ കൂടി ടോസ് നഷ്ടപ്പെടുന്നു. ഹർദിക് പാണ്ഡ്യ രാജസ്ഥാനെ ബാറ്റിംഗിന് അയക്കുന്നു. രാജസ്ഥാന് 2 ഓവറിൽ തന്നെ ജയ്സ്വാളിനെ നഷ്ടപ്പെടുന്നു. പക്ഷേ രാജസ്ഥാൻ പാതറിയില്ല. വ്യക്തമായ പ്ലാനോടെയായിരുന്നു ക്യാപ്റ്റൻ സഞ്ജുവിന്റെ വരവ്. ബട്ട്ലർ ഒരു സൈഡിൽ സ്ട്രഗിൾ ചെയ്യുന്നു. താൻ ആദ്യം മുതലേ അടിച്ച് കളിച്ചേ മതിയാകൂ എന്ന് സഞ്ജുവിനറിയാം. സെറ്റിലാകാനൊന്നും ശ്രമിക്കുന്നില്ല. നേരിട്ട ആദ്യ പന്ത് തന്നെ തന്റെ മനോഹരമായ ടൈമിംഗിലൂടെ സഞ്ജു സിക്സർ പറത്തുന്നു. ആ സിക്സ് പലർക്കുമുള്ള മറുപടി തന്നെയായിരുന്നു. സ്ലോ വിക്കറ്റിൽ ഈ ഐ പി എല്ലിൽ പല ടോപ്പ് ഓർഡർ ബാറ്റേഴ്സും സ്ട്രഗിൾ ചെയ്യുമ്പോഴും റൺസ് അടിച്ചു കൂട്ടിയ തന്നെ ദേശീയ ടീമിൽ നിന്നും ഒഴിവാക്കിയവർക്കുള്ള മറുപടി. പവർപ്ലേയിൽ അടിച്ചു കളിക്കാൻ തന്നെയായിരുന്നു സഞ്ജുവിന്റെ ഉദ്ദേശം. ബട്ട്ലറിന് ഈ സമയത്ത് അതുകൊണ്ട് തന്നെ അനാവശ്യമായ റിസ്ക് എടുക്കേണ്ടിയും വന്നില്ല. 11 പന്തിൽ സഞ്ജു 30 പിന്നിട്ടു. 26 പന്തിൽ 47 റൺസ് നേടി പുറത്തായി. ഒടുവിൽ ബട്ട്ലറിന്റെ വെടിക്കെട്ടും. ആദ്യ 38 പന്തിൽ 39 റൺസ് നേടിയ ബട്ട്ലർ പിന്നീട് നേരിട്ട 18 പന്തിൽ അടിച്ചു കൂട്ടിയത് 50 റൺസ്. രാജസ്ഥാൻ 188 എന്ന വമ്പൻ സ്കോറിൽ. പക്ഷേ ഗുജറാത്തിന്റെ ബാറ്റിംഗ് നിരക്കെതിരെ അതും പോരായിരുന്നു. സാഹ ഒഴിച്ച് ക്രീസിലെത്തിയ എല്ലാവരും തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്ത ചേസ്. സാഹ ആദ്യ ഓവറിൽ വീണെങ്കിലും തുടക്കം മുതൽ ഗുജറാത്തിന് ചേസിൽ ആധിപത്യമുണ്ടായിരുന്നു. ആദ്യ 10 ഓവറിൽ തന്നെ 90 റൺസ് പിന്നിട്ടിരുന്നു. റിക്കവർ റൺ റേറ്റ് അവരുടെ നിയന്ത്രണത്തിലുമായിരുന്നു. എങ്കിലും ഡെത്തിൽ മക്കോയും ചാഹലും പിടിച്ചെറിഞ്ഞപ്പോൾ മത്സരം അവസാന ഓവർ വരെ നീണ്ടു എന്ന് മാത്രമല്ല, അവസാന ഓവറിൽ പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് ഡിഫൻസ് ചെയ്യാൻ 16 റൺസും ഉണ്ടായിരുന്നു. പക്ഷേ മില്ലറിന്റെ ആദ്യ സിക്സറിൽ തന്നെ പ്രസിദ്ധ് കൃഷ്ണ സമ്മർദ്ദത്തിലായി. സ്ട്രാറ്റജി മാറ്റുന്നു. അടുത്ത 2 പന്തും കൂടി മില്ലർ സിക്സർ നേടുന്നു. ഗുജറാത്ത് ഫൈനലിൽ 38 പന്തിൽ 68 റൺസ് നേടിയ മില്ലർ തന്നെയായിരുന്നു മാൻ ഓഫ് ദി മാച്ച്. 27 പന്തിൽ 40 റൺസ് നേടി ക്യാപ്റ്റൻസ് ഇന്നിംഗ്സുമായി ഹർദിക്കും. അങ്ങനെ ആദ്യ സീസണിൽ ഗുജറാത്ത് ഫൈനലിൽ. ഇനി രാജസ്ഥാന് സെക്കൻഡ് എലിമിനേറ്റർ കളിക്കാം ബാംഗ്ലൂർ ലക്നൌ മത്സരത്തിൽ ജയിക്കുന്ന ടീമിനെതിരെ.